നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഏത് തരം വിഷയവുമായി ബേസ് ചെയ്തിട്ടുള്ള വീഡിയോയുമായിട്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിലെ ആ രണ്ട് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, ഇന്ന് സോഷ്യൽ മീഡിയയെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ഫോട്ടോസാണത്. അത് നല്ല രീതിയിൽ തന്നെ ആരാധകർ ആഘോഷമാക്കിയ രണ്ട് ഫോട്ടോസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒന്ന് മമ്മൂട്ടിയുടെയും ഒന്ന് മോഹൻലാലിൻ്റെയും. ഈ രണ്ട് താരങ്ങൾക്കപ്പുറം വേറെ ഒരു നടനും അല്ലെങ്കിൽ ഒരു നടിക്കും ഇത്രയധികം ഓളം കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് ഒരിക്കൽ കൂടി നമുക്ക് മുന്നിൽ തെളിയിച്ചുകൊണ്ട്, ഈ കഴിഞ്ഞ 40 വർഷമായിട്ട് ആളുകൾ ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല. യുവതാരങ്ങളായിട്ടും അല്ലാത്ത താരങ്ങളൊക്കെ ആയിട്ടും നിരവധി ആളുകൾ പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിൽ വെല്ലുവിളി ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇതുപോലുള്ള ഒരു വമ്പൻ വരവ് വരുന്ന സമയത്ത് ഒരു സിമ്പിൾ ഓരോ ഫോട്ടോസ് കൊണ്ടാണ് അവരിന്ന് തരംഗം സൃഷ്ടിച്ചിരിക്കുന്നത്. ഒന്ന് മമ്മൂട്ടിയുടെ. മമ്മൂട്ടി ഇന്നലെ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതും അദ്ദേഹത്തിൻ്റെ കട്ട താടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ താടി ഒന്ന് ഡ്രിമ്മ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചിരിക്കുന്ന ഒരു ഫോട്ടോ പുറത്ത് വന്നതോടുകൂടി ആ ഒരു തരംഗം ഓളം അടിച്ച് നിൽക്കുന്ന സമയത്താണ് തൊട്ടു പുറകെ ആറാട്ട് എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തിറങ്ങുന്നത്. ആറാട്ടിൻ്റെ പോസ്റ്റർ എന്ന് പറയുന്നത് വേറൊരു മാസ് റേഞ്ച് സാധനം. മോഹൻലാലിൻ്റെ മുഖമല്ല കൊടുത്തിരിക്കുന്നത്, അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങുന്നത് കൈ വെച്ചുകൊണ്ട് ഇറങ്ങുന്നതിൻ്റെ ഒരു ബാക്ക് ഷോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു സാധനം വരെ ഇളക്കിയ ഇളക്കൽ, കേരളത്തിലെ സോഷ്യൽ മീഡിയകളെ പിടിച്ച് കുലുക്കിയ കുലുക്കൽ എന്ന് പറയുന്നത് ഒന്ന് കണ്ടു തന്നെ ആസ്വദിക്കേണ്ട കാര്യമാണ്. വളരെയധികം സന്തോഷം തോന്നുന്നു ഈ ഒരു രണ്ട് താരങ്ങളുടെ രണ്ട് ഫോട്ടോസ് ഇന്ന് ഇത്രയധികം തരംഗം സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ. കാരണം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇപ്പോൾ അതിൻ്റെ ഇടയിലുണ്ടായ ഒരു വാർത്ത എന്ന് പറയുന്നത് മമ്മൂട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എന്നുള്ളൊരു ന്യൂസാണ്. പക്ഷേ അത് ഒരു വീഡിയോയോ ഒരു ന്യൂസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് ജനങ്ങൾ ആഘോഷിച്ചു അല്ലെങ്കിൽ ആരാധകർ ആഘോഷിച്ചു എന്നുണ്ടെങ്കിലും ഒരു ഇളക്കി മറിക്കുന്ന ഒരു പ്രതികരണം ഫാൻസുകാരുടെ ഇടയിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. മറ്റേതൊരു സന്തോഷം നിറഞ്ഞ ഒരു നിമിഷം മാത്രമായിരുന്നു. മോഹൻലാലിൻ്റെ ആറാട്ട് പ്രഖ്യാപിച്ചപ്പോൾ തൊട്ട് ആരാധകർ വലിയ ആഘോഷത്തിലാണ്, കാര്യങ്ങളിലാണ്. എന്നാൽ അതിൻ്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ എന്ന് പറയുന്ന ലൊക്കേഷൻ പോസ്റ്ററുകൾ ഫോട്ടോസൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. പക്ഷേ ഒഫീഷ്യൽ പോസ്റ്റർ എന്ന് പറയുന്ന ഒരു സാധനം വന്നതോടുകൂടി അതിനും ഉണ്ടാക്കാൻ സാധിക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു തരംഗം നമ്മൾ ഇന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോരോ ഫാൻസ് ഗ്രൂപ്പുകളിലും അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും അതിൻ്റെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതിൻ്റെ കൂടെ എനിക്ക് നിങ്ങളോട് ഒരു വലിയൊരു റിക്വസ്റ്റ് ഉണ്ട്. അത് ഈ പറഞ്ഞ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ദിലീപിൻ്റെയൊക്കെ ഫാൻസുകാരോടുള്ള ഒരു റിക്വസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങളേതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ആണെങ്കിൽ, അതായത് ഈ ഫാൻസ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ട്ടോ, വേറെ വല്ല പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒന്നും എനിക്ക് താല്പര്യമില്ല, ഏതെങ്കിലും ഇപ്പോൾ മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ ഫാൻസ് ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ദിലീപിൻ്റെയോ കുഞ്ചാക്കോ ബോബൻ്റെയോ ആരുടെ വേണമെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും ഫാൻസ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻമാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ കൂടി ആ ഒരു ഗ്രൂപ്പിൽ ചേർക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം എൻ്റെ കയ്യിലുള്ള ഗ്രൂപ്പുകളുടെ ഒരു ലിസ്റ്റ് പോരാ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് കുറച്ചുകൂടി വൈഡായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയാൽ മാത്രമേ നമ്മുടെ വീഡിയോസിനും അത് ഗുണം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അഡ്മിൻമാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ എൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതാണ്. എന്നെ ഒന്ന് സ്വീകരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതൊരു റിക്വസ്റ്റായിട്ട് കണക്ക് കൂട്ടിയിട്ട് നിങ്ങളുടെ സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.